എന്തായാലും ഈ പറയുന്ന കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത ഏറെയാണ്. അത് അവസാനിക്കുന്നില്ല. സ്ഫോടനം നടത്തിയത് മാർട്ടിൻ തന്നെയാണെന്ന് തെളിവ് സഹിതം ഉറപ്പിക്കുമ്പോഴും സാധാരണക്കാരനൊരു വ്യക്തിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്ന സംശയം നീങ്ങിയിട്ടുമില്ല. ചെയ്തികളിൽ തരിമ്പിന് കൂസലില്ലാതെയാണ് മാർട്ടിൻ്റെ എല്ലാ പെരുമാറ്റങ്ങളും. ഇക്കാണുന്ന ജയിലിൽ അതീവ സുരക്ഷയിൽ കൊടും കുറ്റവാളി മാർട്ടിനുണ്ട്. പക്ഷേ ശരിക്കും ആരാണ് അയാൾ? എന്തിനീ കൊടും ക്രൂരകൃത്യം ചെയ്തു? കൊച്ചി ചിലവന്നൂർ സ്വദേശിയായ മാർട്ടിൻ പുറമെ സൗമ്യനും ശാന്തശീലനും. താമസിച്ചിടത്തും തൊഴിലെടുത്തിടത്തും മറിച്ചൊന്നും കേൾക്കാനില്ല. ചിലവന്നൂരിനു പുറമെ അത്താണിയിലും തമ്മനത്ത വാടക വീട്ടിലും താമസിച്ചു. ദുബായിൽ സിലിക്കൺ ഒയാസിസിലെ കമ്പനിയിൽ ഫോർമാൻ ജോലി. തമ്മനത്ത സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകൻ. മാർട്ടിൻ ബുദ്ധിശാലിയും കഠിനാധ്വാനിയുമെന്ന് പോലീസ് പോലും സമ്മതിക്കുന്നു. സംസാരിക്കാറുണ്ട്. അങ്ങനെ വലിയ കമ്പനി ഒന്നുമല്ല, അങ്ങനെ പുള്ളി അങ്ങനെ സംസാരിക്കാറുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ അയലോക്കുമായിട്ടൊന്നും വലിയ ടച്ച് ഒന്നുമില്ല. മാർട്ടിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് 6 വർഷം മുൻപാണ്. ആ കഥ മാർട്ടിൻ തന്നെ പറയും. എനിക്കൊരു പോകുമ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ആശയം തെറ്റായ ആശയം പ്രതികരിച്ച് എനിക്ക് പറ്റൂ. എനിക്ക് വ്യക്തമായി അറിയാവുന്നതാകുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനം രാജ്യത്തിന് അപകടകരമാണെന്നും ഞാൻ മനസ്സിലാക്കിയ നിമിത്തമാണ് എനിക്ക് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. 16 വർഷത്തോളം വിശ്വസിച്ച സഭ വിട്ടിറങ്ങിയ മാർട്ടിൻ പൂർണ്ണമായും അവർക്കെതിരായി. സഭയുടെ വിശ്വാസ പ്രമാണങ്ങളോടുള്ള എതിർപ്പ്, തന്നെ വകവയ്ക്കാതെ കുടുംബം ഇപ്പോഴും അതിൽ തന്നെ തുടരുന്നതിലെ അതൃപ്തി. 3 പേർ കൊല്ലപ്പെടുകയും 50-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിലെ പ്രതി മാർട്ടിന് ന്യായീകരണം ഏറെ. മാർട്ടിന്റെ ജീവിതത്തിൽ ഇക്കാണുന്ന ഫ്ളാറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സാധാരണക്കാരനിൽ നിന്നും കൊടും കുറ്റവാളിയിലേക്ക് മാർട്ടിൻ രൂപാന്തരം പ്രാപിക്കുന്നത് ഇവിടെയാണ്. അതായത് കളമശ്ശേരി സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്ന മുഖ്യയിടം. സ്ഫോടനത്തിന്റെ ആസൂത്രണമെല്ലാം ദുബായിൽ, തുടർന്ന് തീരുമാനിച്ചുറപ്പിച്ച നാട്ടിലേക്ക്. 1 മാസത്തിലേറെ നീണ്ട തയ്യാറെടുപ്പുകൾ. പള്ളിമുക്കിൽ നിന്നും ഇലക്ട്രിക്കൽ സാധനങ്ങളും തൃപ്പൂണിത്തറയിൽ നിന്നും വെടിമരുന്നും സംഘടിപ്പിച്ചു. യൂട്യൂബ് നോക്കി IED തയ്യാറാക്കാൻ പഠിച്ച മാർട്ടിൻ അത് അസംബിൾ ചെയ്തത് അത്താണിയിലെ ഫ്ളാറ്റിലും. തെളിവെടുപ്പിൽ എന്തെങ്കിലും കിട്ടിയോ സാർ? ഇന്നലെ തെളിവെടുപ്പിൽ എന്തെങ്കിലും നിർണായകമായി കിട്ടിയോ സാർ? തെളിവെടുപ്പിൽ തമ്മനത്തെ ഇക്കാണുന്ന വീട്ടിൽ നിന്നാണ് കൃത്യം നടന്ന ദിവസം പുലർച്ചെ 5 മണിയോടെ മാർട്ടിൻ ഇറങ്ങിത്തിരിച്ചത്. കയ്യിൽ ബോംബുകളടങ്ങിയ ബാഗുമായി 2-ചക്രവാഹനത്തിലായിരുന്നു യാത്ര. 58-കാരനായ മാർട്ടിൻ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം തമ്മനത്തെ വാടക വീട്ടിലായിരുന്നു താമസം. കൃത്യം നടക്കുന്നതിന്റെ തലേന്ന് പിറ്റേ ദിവസം ചിലത് ചെയ്യാനുണ്ടെന്ന് മാർട്ടിൻ ഭാര്യയോട് പറഞ്ഞിരുന്നു. തനിക്ക് വന്ന ഫോൺ കോളിനെ പറ്റി ചോദിച്ച ഭാര്യയോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ഇതാണ് കളമശ്ശേരിയിലെ ക്രൈം സീൻ, സാംറ കൺവെൻഷൻ സെന്റർ. മാർട്ടിന്റെ പക 3 മനുഷ്യജീവനുകൾ എടുത്ത സ്ഥലം. 7 മണിയോടെയാണ് സമ്രയിൽ മാർട്ടിനെത്തുന്നത്. 8:30 ബോംബ് സ്ഥാപിച്ചു. കാത്തിരുന്ന ശേഷം 9:30 റിമോട്ട് അമർത്തി സ്ഫോടനം നടത്തി. പിന്നാലെ സ്ഥലം വിട്ട മാർട്ടിൻ കൊരട്ടിയിലെ ഒരു ലോഡ്ജിലെത്തി വിശ്രമിച്ച ശേഷം കൊടകര പോലീസ് മുൻപാകെ കീഴടങ്ങി. ഗുരുതര വകുപ്പുകൾ മാർട്ടിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കഥയും തെളിവുകളും പോലീസിന് സ്വയം നൽകിയ പ്രതി പ്രായമേറെയായെന്നും തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നുമുള്ള നിലപാടാണ്. കേസുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. എല്ലാ ആസ്പെക്ടുകളും കവർ ചെയ്ത് യാതൊരു പഴുതു ഇല്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് ഈ കേസിൽ നടത്തുന്നത്. ശ്രീകാന്ത്, 24, കൊച്ചി.